ഈ ഒരു സ്ലറി മാത്രം മതി നമ്മൾ ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരാനും ഏത് വളർച്ചയില്ലാതെ ചെടികൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് വളരാനും ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ട്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 5 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കിച്ചൺ വേസ്റ്റിനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്, അത് വേഗത്തിൽ എങ്ങനെയാണ് നമ്മൾ ചെടിക്ക് ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കിച്ചൺ വേസ്റ്റ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഇത് ഇന്നത്തെ ഒരു വേസ്റ്റ് മാത്രമാണ്. ഇത് നമുക്ക് 2-3 ദിവസത്തെ വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഇതുകൊണ്ട് ജൈവ കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിന് ഏറ്റവും ഗുണം കിട്ടുന്നത് 2-3 ദിവസം പഴക്കം വരുമ്പോഴാണ് കേട്ടോ. ഇപ്പം നമ്മളിവിടെ പെട്ടെന്ന് എങ്ങനെ ഇതിനെ റെഡിയാക്കി എടുക്കണമെന്നില്ലയാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതേക്ക് നാരങ്ങേൻ്റെ തൊലിയും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒഴികെയുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറികളുടെയും തൊലികളൊക്കെ നമുക്കിതിന് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മളതാ കഞ്ഞികളിലാണ്. അപ്പോൾ ഈ കഞ്ഞികളെന്ന് വെച്ചാൽ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരുന്നത്, പുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. പിന്നെ അതിൽ ആ സ്ലറികളൊക്കെ ഇപ്പോൾ ഒഴിക്കുമ്പോൾ കാണുന്നത് അത് നമ്മൾ കടലൊക്കെ കഴുകിയ ആ വെള്ളം കേട്ടോ. അത് നമ്മൾ കുതിരാനിട്ട് വെച്ച വെള്ളങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിതൊക്കെ ഇതിലേക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് കിച്ചൺ വേസ്റ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. അപ്പം ഇതിലുള്ള ഈ പച്ചക്കായൻ്റെ തൊലിയും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തുപയോഗിച്ച ഈ പച്ച പഴുത്ത പഴത്തിൻ്റെ തൊലികളൊക്കെ നമുക്ക് വെന്ത് കിട്ടാനും കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് നമ്മളിതൊരു 5 മിനിറ്റ് സമയം നമ്മളത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതിനെ വേവിച്ചെടുക്കും കേട്ടോ. അപ്പം ഇത് 2-3 ദിവസം പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പം നമ്മൾ ഡെയിലി ഇപ്പം ഇന്ന് എടുത്ത വേസ്റ്റ് ആയതുകൊണ്ടാണ് അതിന് കുറച്ചൊന്ന് വെന്ത് കിട്ടാനൊന്ന് താമസം പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിനെ വെറും 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിതിനെ കുക്ക് ചെയ്തിട്ട്. അപ്പം ഇനി നമ്മളിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളതിനെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങി വെക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പച്ചക്കായയുടെ തൊലി കണ്ടില്ലെങ്കിൽ അതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കിടക്കുന്നിരുന്നാലും അതിൻ്റെ സ്വത്തുകളൊക്കെ നല്ലപോലെ വെന്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇത് മതി നമ്മളെ ചെടികളൊക്കെ നല്ലപോലെ പൂക്കാനും കേട്ടോ. പൂക്കാനും കായകൾ പിടിക്കാനും ഒക്കെ നല്ലപോലെ ഇത് ഉപകരിക്കും കേട്ടോ. അപ്പം ഇനി നമ്മളിതിനെ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് ഞെരടി എടുക്കുക കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഉള്ളിലുള്ള ആ ചാറുകളൊക്കെ ഇങ്ങോട്ട് പുറത്തിറങ്ങി വരുള്ളൂ. ഇത് നമ്മൾ നല്ലപോലെ വെന്തതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞെരടി ഇട്ട് അതിൻ്റെ സത്തുകളൊക്കെ ഇങ്ങോട്ട് പുറത്തിറക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു കൊഴുത്ത പോലത്തെ ഒരു ദ്രാവകമായിട്ട് നമുക്കത് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി വല്ല അരിപ്പയിലോ അതല്ല എങ്കിൽ ഒരു തുണിക്കാശിനെടുത്തിട്ട് നമുക്ക് ആ തുണിയിൽ ഇട്ടിട്ട് അങ്ങനെ പിഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത് നമ്മൾ അരിപ്പ വെച്ചിട്ട് അതിലോട്ട് ഇത് അരിച്ച് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അത് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്ലറി ഞാനിവിടെ ഏകദേശമൊക്കെ അരിച്ചെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേറെ നല്ലത് നമുക്ക് നമ്മൾ തുണി വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ സത്തും നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ തേങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കണ പോലെ നമുക്കത് പിഴിഞ്ഞെടുക്കാം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ എടുക്കണ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അരിപ്പ് വെച്ചിട്ടാകുമ്പോൾ തന്നെ നമുക്കത് അത് അത്രക്കണ്ട് അതിൻ്റെ മുഴുവൻ സത്തും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും തുണി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം നമ്മളെ പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ ഏറ്റവും വേണ്ടി നല്ലൊരു വളം നമുക്കിവിടെ തയ്യാറായി കിട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ചെടികളിലേക്ക് നമ്മൾ ഉപയോഗിക്കുക എന്നെല്ലാം കൂടി ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ വേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിഴിഞ്ഞ ചണ്ടി നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചെടീൻ്റെ മുരട്ടിൽ നമുക്കിതിനെ കുഴിച്ച് മൂടി കൊടുക്കുക കേട്ടോ. അല്ലാതെ നമ്മളിതിനെ ഒഴിവാക്കി കളയേണ്ട ഒരാവശ്യമില്ല. അതിലൊക്കെ ഇനി ഒരുപാട് ഗുണങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇതിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെടുത്ത ഈ ലായനീൻ്റെ 2 ഇരട്ടി വെള്ളത്തിലാണ് നമ്മളിതിനെ ഡൈലൂട്ട് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം ഇത് ഡൈലൂട്ട് ചെയ്യാതെ നമ്മൾ നേരിട്ട് ചെടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസിന് നല്ല കാഠിന്യം കൂടിയ ഒരു വളമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ ഇതിനെ ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്കിതിനെ സ്പ്രെയർ ബോട്ടിലാക്കിയിട്ടോ അതല്ലാതെ നമ്മൾ കപ്പ് വെച്ചിട്ട് നമ്മളതിൻ്റെ മുരട് വശത്ത് ഇതുപോലെ ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം.
അപ്പോൾ അത് നമ്മളെ ഈ ചെടികളിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിച്ച് കൊടുത്താൽ ഇതിനൊക്കെ നല്ലപോലെ തൈകൾ വരാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ ഇത് ഉപയോഗിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികളിൽ നല്ല രീതിയിൽ കായ്ഫലം കൂട്ടാനൊക്കെ ഈ ഒരു സ്ലറി മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ അതാ നമ്മളെ ഇൻഡോറുകളിൽ വെക്കുന്ന പ്ലാന്റ്സുകൾക്കാണ് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. കാരണം യാതൊരു സ്മെല്ലും ഇല്ലാത്ത ഒരു വളമാണ്. അതുപോലെ തന്നെ ഇത് സ്ലറി ആയത് കാരണം നമ്മളുടെ ചെടികളുടെ വേരിനെ ഇതിനെ നേരിട്ട് വലിച്ചെടുക്കാനും കൂടി കഴിയും കേട്ടോ. അപ്പം എല്ലാവരും ഇൻഡോർ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് ഇതിനെ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വാക്കുപഴവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്ന വരി. അസ്സലാമു അലൈക്കും.